Gopalakrishnan! Where is my son, Gopalakrishnan? Ivide thanne alle Gopalakrishnan thamasikkunnathu? Athe, aara? Aa petti evide kondukku? Piche, move! Stay still! I am Captain K.G. Nair. Where is my son, Gopalakrishnan? Gopalakrishnan, ingane achanulladayi avan idu vare paranjittillallo. Parayilla, avan parayilla. Karanam avante achan oru military captain aanu arinja kelkunnavar avanodu choikkum endinada Gopalakrishnan nee oru paajakaranayi ingane thendi nadakkanennu. Etra pravashyam njan avane military kshanichathu. Avan vannilla. Aa otta karanam kondu avan enne upekshichu poyathu. Pakshe enikku avane upekshikkan pattu. Where is my son, Gopalakrishnan? Ivide oru aalkku meeshu vechundallo. Ningal thangano. ഓ നിങ്ങൾ മിലിറ്ററിൽ ആണോ? അല്ല. പിന്നെന്താ മീശ വെച്ചത്? വെച്ചതല്ല ഉള്ളതാ. അതെയോ? യെസ് കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. അത് സാരമില്ല. അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ദേ ഇയാൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് ചോദിക്കോ. ക്യാ ക്യാ? അല്ല ഇവള് ചോദിക്കയിരുന്നേ സാർ യുദ്ധത്തിന് പോയിട്ടുണ്ടോ എന്ന്. പോയിട്ടുണ്ടോ എന്ന്? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാറേ, മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ഒരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകള് എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ടെന്ന് നോക്കിയോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ ദേ ഇയാളുടെ വീട്ടില് കിട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് ഇറങ്ങിയ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ടറ. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ മുന്നോട്ട് പറക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. എന്താ വെള്ളം? അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തിലാത്തന്ന കസ്റ്റാർഡാ. ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്നോ ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. മീൻ എവിടെയാണെന്ന് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ. അവന്മാരെങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകിയാവും. ഒരു സ്മോർ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? അമ്മയും പെങ്ങളൊക്കെ. ഇന്നലെ രാത്രി ഇയാളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്കെങ്ങനെ അറിയാം? എന്റെ ബെദ്ദു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ.
ഞാൻ എന്ത് ചെയ്യാന, വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയട് യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല, ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നെ കണ്ടതും അവര്, അയ്യോ ഇതെന്താണ്, കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ, ഒറ്റയ്ക്കല്ലേ വാങ്ങിച്ചത്? ഒറ്റയ്ക്കെന്നെ കൊടുത്തിരുത്താ മതി, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടുണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചോളാം. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ, അപ്പൊ അതൊക്കെ പറ അയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ, ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ. കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തികേട് കാരണം നാട്ടുകാർ തല്ലു ഓടിച്ചത് തന്നെയാ. അല്ല, ഒരു കണക്കിനത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയല്ലോ. മേജറാ? ആ മേജർ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്ന് പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണനും ഞാനും തമ്മിൽ പിരിഞ്ഞതാ, പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. വേർ ഇസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഊഗു ഊഗു തീവണ്ടി, ഊകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്തും തീവണ്ടി. നിങ്ങളെ പെന്തി നിങ്ങളെ കെട്ടിയെടുത്തെ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല കെട്ടിയെടുത്തെന്തിനാണ്? പതുക്കെ പറ, പതുക്കെ പറ, ഞാനിപ്പൊ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ പട്ടാളത്തിൽ കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട, നീ തിരുത്തലുവാദി ഒന്നും അല്ലല്ലോ. കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വെലസെട്ടറാ. അത് ശരി, അപ്പൊ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്താനം പറയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. പഴയ വൃത്തിയുള്ള ഒരു ചെറ്റക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. അവരെ കണ്ട അച്ഛനും മകനുമാൻ തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നുന്നു. അതിങ്ങനെ വിളിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാന്ന് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാച്ചാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കി. അച്ഛാ അച്ഛാ. ആ മകനേ മകനേ മകനേ.